മാറ്റത്തെ കണ്ടുകൊണ്ട് ദീർഘവീക്ഷണത്തോട് കണ്ടുകൊണ്ട് മാറാൻ കഴിയാതെ നിന്നുകൊണ്ട് ഇന്ന് കൊടാക്ക് പുറത്തള്ളപ്പെട്ടു പോവാണ്. അങ്ങനെ ഒട്ടനവധി സംഭവങ്ങളുണ്ട്. അപ്പൊ ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും പിന്തള്ളപ്പെട്ടു പോകും. അങ്ങനെ ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിന് ഗുണപ്രദമാകുന്ന രീതിയിൽ നിങ്ങൾ മാറാൻ കഴിയണം. ആ മാറാൻ കഴിയുന്നതിന് വേണ്ടിയാണ് ഇത്തരം സമൂഹത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടന്നത്. ആ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ ആ രീതിയിൽ കണ്ട് മാറാൻ നിങ്ങൾക്ക് കഴിയണം. അതിൽ നിങ്ങളിൽ പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാകണം. പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാകുക എന്നുള്ളതാണ് അത്യാവശ്യം. കാരണം ആ പോസിറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ സഹകരിക്കുന്ന നിങ്ങൾ ബന്ധപ്പെടുന്ന മേഖലകളിൽ അത്തരം സഹകരണം ഉണ്ടാകണം. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നേരത്തെ ലഹരി വിമുക്തമായ ഒരു ലോകം നമുക്ക് ആവശ്യമുണ്ടാകുന്നതാണ്. നമ്മുടെ മേഖലയിൽ പോസിറ്റീവ് ചിന്ത ഉണ്ടാകണം. കാരണം അങ്ങനെ ഉദാഹരണം, നമ്മൾ ഒരു ഗ്ലാസ് ചായ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ചായ വെച്ചാൽ ആ ചായ ഒരു തണുത്ത പ്രതലത്തിൽ വെക്കുമ്പോഴും ഒരു ചൂട് പ്രതലത്തിൽ വെക്കുമ്പോഴും ഉണ്ടാകുന്ന മാറ്റം. തണുത്ത പ്രതലമാണെങ്കിൽ വളരെ പെട്ടെന്ന് ആ ചായ തണുത്തു പോകുന്നു. പക്ഷേ ചൂടുള്ള പ്രതലമാണെങ്കിൽ കുറെ നേരം ആ ചൂട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറയാൻ നമ്മൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ ആ നമ്മുടെ പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ ചിന്തകൾ നമ്മളെയും ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പരസ്പര പൂരകങ്ങളായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ പോസിറ്റീവ് ചിന്ത ഉണ്ടാകുകയും അത് സമൂഹത്തെ വ്യാപിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളുടെ യുവാക്കളുടെ കടമയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ മറ്റൊരു കാലത്തും ഇല്ലാത്ത നിലയിലുള്ള ഇടപെടൽ ആണ് നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്നത്. നേരത്തെ നമ്മുടെ പ്രിൻസിപ്പൽ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളാകെ മാറി മറിയുകയാണ്. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യ എല്ലാ അർത്ഥത്തിലും അതിൻ്റെ പാരമ്യത്തിലാണ്. ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പുറകോട്ട് പോകാൻ കഴിയാത്തതൊന്നേ ഉള്ളത് അറിവ് മാത്രമേ ഉള്ളൂ. അറിവിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, വൈജ്ഞാനിക മേഖല കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ചുള്ള വലിയ മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയെ വികസിപ്പിക്കുന്നതിനാവശ്യമായുള്ള വലിയ പ്രവർത്തനമാണ് സർക്കാർ ഇടപെടുന്നത്. അപ്പൊ നമ്മളെല്ലാം അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത നേടിയതിനു ശേഷം ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പ്രൊഫഷണൽ കോഴ്സിലേക്ക് തിരിയുന്നവരാണ്. നാം പഠിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാ ആത്യന്തികമായ ലക്ഷ്യം. പഠിക്കുക എന്നുള്ളത് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്, തൊഴിലിന് വേണ്ടിയുള്ളതാണ് എന്നാണ് നമ്മുടെ ഒരു ധാരണ. അതിനും അപ്പുറത്തേക്ക് നാം നേടുന്ന ഓരോ അറിവും നമ്മുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും പഠനത്തിലൂടെയും പഠന ഇതര പ്രവർത്തനങ്ങളിലൂടെയും നാം നേടുന്ന ഓരോ അറിവും നമ്മുടെ സമൂഹത്തിൽ ഇടപെടാൻ വേണ്ടി കഴിയണം. നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള സമസ്ത മേഖലയിലുമുള്ള മുന്നേറ്റത്തിന് വേണ്ടി നമ്മുടെ അറിവ് പ്രയോഗിക്കാൻ കഴിയണം. അതിലുമുപരി വിദ്യാഭ്യാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ഒന്നുകൂടിയുണ്ട്, മനുഷ്യനായുള്ളതാണ്. മനുഷ്യനാകാൻ നമുക്ക് കഴിയണം. മനുഷ്യനാകാൻ വേണ്ടി നമുക്ക് കഴിയണം എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യത്വം വേണം. ആ മനുഷ്യനാകണമെന്നും മനുഷ്യത്വം വേണമെന്നും ഇപ്പോൾ ഊന്നി പറയാൻ ഒട്ടേറെ കാരണങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ സമൂഹം ഏതൊരർത്ഥത്തിലും വല്ലാത്ത നിലയിലേക്ക് അതീവ ഗൗരവമായ സങ്കീർണമായ പ്രശ്നങ്ങളെ നീങ്ങുകയാണ്. രാഷ്ട്രീയമായി മാത്രമല്ല, സാമൂഹികമായും സാംസ്കാരികമായും ഒട്ടേറെ അരുതാത്ത പ്രവണതകളിലേക്ക് നമ്മുടെ നാട് നീങ്ങുകയാണ്. അതിൽ നിന്നും നാടിനെ രക്ഷിക്കുവാൻ, നാടിനെ കരകയറ്റുവാൻ നമ്മുടെ യുവതയ്ക്ക് കഴിയണം. മറ്റൊരു പത്താം ക്ലാസ്സും പ്രീ ഡിഗ്രിയും ഡിഗ്രിയും അതുപോലുള്ള കോഴ്സുകളും കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ നിലയിലേക്ക് വിവിധ മേഖലയുള്ള കോഴ്സുകളൊന്നുമില്ല. ഈ ആധുനിക കാലത്ത് ഒട്ടേറെ പ്രത്യേക പ്രത്യേക കോഴ്സുകളുണ്ട്.
അതിലേക്കെല്ലാം വിവിധ കാരണങ്ങളാൽ ആകൃഷ്ടരായി വന്നവരാണ് നാം. അതിൽ നിശ്ചയമായും നമ്മുടെ രക്ഷിതാക്കൾക്ക് നമ്മളുടെ പ്രതീക്ഷയുണ്ട്. അതാണ് പ്രധാനം. സമൂഹത്തിന് നിങ്ങളിൽ പ്രതീക്ഷ ഉള്ളതുപോലെ തന്നെ അതിലുപരിയായി നമ്മുടെ രക്ഷിതാക്കൾക്ക് നിങ്ങളുടെ പ്രതീക്ഷയുണ്ട്. നിങ്ങളെ രാവിലെ പിടിക്കുവാൻ വേണ്ടി എത്രയൊക്കെ ആയാലും ബുദ്ധിമുട്ട് നമ്മളെ ഇങ്ങോട്ട് രക്ഷിതാക്കൾ പറഞ്ഞു വിടുമ്പോ ആ രക്ഷിതാക്കളെ മറന്നുള്ള പ്രവർത്തനങ്ങൾ നമ്മളിൽ ഉണ്ടോ എന്നുകൂടി നാം പരിശോധിക്കണം. അതില്ല എന്ന് പറഞ്ഞാൽ കഴിയില്ല. പഠിക്കുന്നതിനപ്പുറത്തേക്ക് പാഠ്യേതര പ്രവർത്തനങ്ങൾ ഇടപെടുന്നതോടൊപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറ യുവാക്കൾ പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് ശേഷം നമ്മൾ ഒട്ടേറെ മാറ്റമുണ്ടായിരിക്കുന്നു. ആ മാറ്റങ്ങളിൽ ഒന്നാണ് നാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഇവിടെ ഒരു പ്രത്യേക പ്രോഗ്രാമായി ഒരു ലഹരിയുമായി ബന്ധപ്പെട്ടത്. ലഹരി ഉപയോഗിക്കുന്നതിൽ നമ്മുടെ ചെറുപ്പക്കാർ കുറേയൊക്കെ മുന്നിലാണ്. അന്നേരമൊന്നുമില്ല അതിന്റെ കാരിയേഴ്സായി ഒക്കെ പ്രവർത്തിക്കുന്നതൊക്കെ നമ്മൾ വാർത്തകളിലും വായിക്കുന്നു. ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമില്ല. അതിനപ്പുറത്തേക്ക് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ച ഇപ്പൊ എല്ലാം നമുക്കറിയാം. ഞാൻ പറയാതെ നമുക്കറിയാം, എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലാണ്. ഈ ഭൂഗോളമാകെ ഈ പ്രപഞ്ചമാകെ നമ്മുടെ വിരൽത്തുമ്പിലാണ്. ആ വിരൽത്തുമ്പിലാണെന്ന് അഹങ്കരിക്കുകയാണ് മനുഷ്യൻ. ആ വിരൽത്തുമ്പിലായതിന്റെ ഒട്ടേറെ ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിക്കുന്നതാണ് നമ്മുടെ സമൂഹം ഇന്ന്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും കൂട്ടുകാരും കൂടെ ശശികുമാർ സാർ പറഞ്ഞു. അതിലൊന്നാണ് നമ്മുടെ മൊബൈൽ ഫോണിന്റെ ഉപയോഗം. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവരാരും ഇന്നില്ല. പ്രത്യേകിച്ച് കേരളത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവർ ആരും തന്നെ ഇല്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീട്ടിലൊരു വാർഡിലൊരു വീട്ടിൽ ലാൻഡ് ഫോൺ കാണുകയില്ലായിരുന്നു. ലാൻഡ് ഫോൺ കാണുക, ഡയൽ ചെയ്തിരിക്കുന്ന ലാൻഡ് ഫോൺ കാണുകയില്ലായിരുന്നു. ഏകദേശം ഒരു പഞ്ചായത്തിൽ ഒന്നോ രണ്ടോ ലാൻഡ് ഫോണെ കാണും പണ്ട് ഞങ്ങളുടെ കുട്ടിക്കാലത്ത്. ഇന്നിപ്പോ നമ്മുടെ എല്ലാം കയ്യിൽ ഒന്നും രണ്ടും മൂന്നും സിമ്മും ഫോണും ഉണ്ട്. ഒരു വീടെടുത്താൽ വീണ്ടും നാലും അഞ്ചും ഫോൺ കാണും, മൊബൈൽ ഫോൺ ഫോൺ കാണും. ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗവും ഒരർത്ഥത്തിൽ ചില ദൂഷ്യവശങ്ങളുണ്ടെന്ന് ഞാൻ കാണേണ്ടതുണ്ട്. ഞാനൊക്കെ ഞാൻ പറയേണ്ട കാര്യങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഈ യു ഐ ടിയെ സംബന്ധിച്ച് ഏറ്റവും നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തിത്വമാണ് നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ സർ. മന്ത്രി ആകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ യു ഐ ടിക്ക് ഒരു കരുതലാണ് അദ്ദേഹം ചെയ്തത്. എന്ത് കാര്യമുണ്ടെങ്കിലും സ്വതന്ത്രമായിട്ട് പറയാനും നമ്മുടെ ഒരു കസ്റ്റോഡിയനായിട്ട് നിന്ന് യു ഐ ടിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു തരാനും ഇപ്പോഴും നമുക്കൊപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ എം എൽ എ ഐഷ പൊറ്റി മാഡം, മുൻ എം എൽ എ ഐഷ പൊറ്റി മാഡം. അവരുടെയൊക്കെ പ്രയത്ന ഫലമാണ് നമ്മൾക്ക് ഈ ക്യാമ്പസിൽ ഇങ്ങനെ വന്നിരിക്കാനും ഇതുപോലുള്ള ആഘോഷങ്ങൾ പങ്കെടുക്കാനും നല്ല ഡിഗ്രിയൊക്കെ സമ്പാദിച്ച് നമ്മൾക്ക് പോകാനും ഈ കൊട്ടാരക്കരയുടെ മണ്ണിൽ ഇത് ഈ യു ഐ ടി എന്ന സ്ഥാപനം ഇവിടെ വരാൻ അവരെടുത്തിട്ടുള്ള എഫേർട്ടുകൾ വളരെ വലുതാണ്. അപ്പം നമ്മൾ എന്നും അവരെ ഓർക്കണം. അതുപോലെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ സാറും നമ്മുടെ ചെയർമാനും സംസാരിച്ചു. വിശദമായിട്ട് തന്നെ അവരെല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് അറിയിക്കുകയുണ്ടായി. കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞാൽ അത് ഒരു അധികപ്രസവമാകുന്നുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാൽ തന്നെയും എൻ്റെ കുഞ്ഞുമക്കളോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നമ്മൾ പഠിക്കാനാണ് വന്നത്. അപ്പോൾ ചോദിക്കും പഠിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കും. പലർക്കും പല ആവശ്യങ്ങളായിരിക്കും പഠിക്കുന്നത്. പക്ഷേ നല്ല മക്കളായിട്ട് നമ്മുടെ കുടുംബത്തിനെ സ്നേഹിക്കുന്നവർ, അച്ഛനമ്മ, അതാണ് നമ്മുടെ ഗുരുക്കൾ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നമ്മുടെ മാതാപിതാക്കളെയാണ്. പക്ഷെ ഒരു നിമിഷം പോലും നമ്മൾ ക്യാമ്പസുകളിൽ വന്നാൽ അവരെ ആലോചിക്കുന്നില്ല, അവരെ ഓർക്കുന്നില്ല. നമുക്ക് പൊതിച്ചോറും കെട്ടി അവർ പറഞ്ഞു വിടുന്നു, പൈസയും തന്ന് വിട്ടു കഴിഞ്ഞാൽ. നമ്മൾ ഈ ക്യാമ്പസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലോകം വേറൊന്നാണ്. നമ്മുടെ കുടുംബം അതിനെ മറന്ന്, നമ്മുടെ അച്ഛനമ്മയെ മറന്ന്, നമ്മുടെ സഹോദരങ്ങളെ മറന്ന്, നമ്മുടെ സമൂഹത്തെ പേടിച്ച് മാത്രമേ നമ്മൾ ജീവിക്കാവൂ. അതുപോലെ തന്നെ
Dewi kemaite, nalla cindagal. Ada matrame nama kunda gawu, pesisi nammali poyu samsaari sada kondo itu maran poyu nila, paksa nalla makalu iri kelam cithai poyu tidak. Nama, jana kadinya Aisha oyo ulsawatin oyo DJ party da mumbela oyo ecu, endahca ninggal atre oyo oyo kunjung mola, yang kando. Paksa adine bodam endah parai nda nila. Oyo patiri wada an suhurtikal da munil koda nienda adu dancei wana. Paksa bodam endah parai nda nila. Oyo public road ila ane dicegi nda. Apa, jana ene nenci potong ane, ini kau oyo magal nda. Apa, an kuti da acchen amma mal awasta ninggal an alu ucu nopana. Aduh, ninggal lorang lalana yang nalar cinta ninggal kubena. Ia kampus ilum bala-bala perbincangan londa. Paksa aduh, jangan vekta makan udeshi kini illa. Aduh, ninggal orang tu manusia kena. Ninggal ingo te bidenda dendi nana yang nalar ninggal manusia kena. Ninggal te bahagutenda. Orang tecchu monda agerda. Ninggal te bandar tu ninggal lalar pichir kini perdiishe londa. Aduh, ninggal nerebeci kodukana. Ninggal illa abrem. Nalila kadi bola abrana. Aduh, walau dengan malu pelajaran matra malah parti aja, wishengal kudi, nama kita kerajaan ayam, nama kita bodhi bidya biasa samaikhle ayam, nama kita semua abasarengal terindonda, parishilengal terindonda, nama kita nalla nalla wedigal gitundonda. Aduh, guna dengan malu bahagia wajib, bahagiawan mari wana. Terus saya itu dengan malah asalnya parti kia, illa kadi walum prakar makan pertin abasarengal dengan videoi kia, nama kita athya bagaraya. Ipan nama kita kudonda, nama kita betul parayaan pertin sahajengal pola nama kita karyengal share ini nama kita athya bagaraya. Terus saya itu, awalnya nalla sukurtu kelai kanda, awalnya orang sahur lagi ya. Parti aja leh, bishengal lom, part, pendidikan agai leh dilam. Ninggal kelala abis, ane kira anggal orang aganam. Pini ecu, atyaushama itu, ene udah elpichri kini leh dautiam. Asat ki sena, ene udah ceria unity form cehiya nolal gana. Nampre ene sasinde, kuda sahaya tuod gudi, korec allende sini leh dicerita. Udah ceria udah group form cehiya ana. லோகத்தை விடந்தும் நாட்டிலே வாத்துகள் அறியுவானை கொட்டாரக்கிற மீடியை என்ன YouTube சான்னல் சப்ஸ்கிரைப் செய்யுங்கள்